ഇനി നമുക്ക് ഈ വയറിൻ്റെ റെസിസ്റ്റിവിറ്റിയും കൂടെ കണ്ടുപിടിക്കണം. അതിനായിട്ട് ഇതാ ഇവിടെ വോൾട്ട്മീറ്ററിന് പാരലായിട്ട് കണക്ട് ചെയ്ത ഈ വയർ, അതായത് നമ്മൾ റെസിസ്റ്റൻസ് കാണാൻ ഉപയോഗിച്ച ഈ വയറിൻ്റെ റെസിസ്റ്റിവിറ്റിയും കൂടെ കണ്ടുപിടിക്കണം. ഈ വയർ ഇവിടുന്ന് അഴിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള സ്കെയിൽ ഉപയോഗിച്ച് ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് ഇതിൻ്റെ റേഡിയസ് കണ്ട് ഇതിൻ്റെ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കണം. റെസിസ്റ്റിവിറ്റി റോ കാണാനുള്ള കാൽക്കുലേഷൻ കാണിച്ചു തരാം. റെസിസ്റ്റിവിറ്റി ഡിനോട്ട് ചെയ്യുന്നത് റോ എന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ റോ റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു ആർ എ ബൈ എൽ. തിയറിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് റോ ഈക്വൽ ടു ആർ എ ബൈ എൽ. ഇവിടെ ആർ എന്ന് പറയുന്നത് ആ വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ്. വോൾട്ട് മീറ്ററിന് പാരലായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്ത വയറിൻ്റെ റെസിസ്റ്റൻസ്, ഈ വയർ ഇത് വോൾട്ട് മീറ്ററിന് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരുന്നത്. ഈ എൽ എന്ന് പറയുന്നത് ഈ വയറിൻ്റെ ലെങ്ത് ആണ്. എ എന്ന് പറയുന്നത് ഈ വയറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് പയ്യാർ സ്ക്വയർ ആണ്. അപ്പോൾ പയ്യാർ സ്ക്വയറിൽ, അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ഈ ആർ എന്ന് പറയുന്നത് ഓംസ് ലോ മെത്തേഡിൽ നമ്മൾ ആദ്യത്തെ എയിം എന്ന് പറയുന്നത് ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഓംസ് ലോയുടെ ആദ്യത്തെ പാർട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന മെത്തേഡും അതുപോലെ തന്നെ സ്ക്രൂ ഗേജിൻ്റെ വിശദമായ ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോ, ഇത് രണ്ടും കണ്ടതിന് ശേഷം മാത്രമേ ഈ ക്ലാസ് കാണാവുള്ളൂ. ഇതിൽ ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല, റെസിസ്റ്റിവിറ്റി കാണുന്ന ഈ കാൽക്കുലേഷൻ മാത്രമേ ഒന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ആ രണ്ട് വീഡിയോയും കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. മാത്രമല്ല എല്ലാ സ്കൂളിലും റെസിസ്റ്റിവിറ്റി ചെയ്യിക്കുന്നില്ല. റെസിസ്റ്റിവിറ്റി ചെയ്യുന്നവർ മാത്രം, എയും ആയിട്ട് റെസിസ്റ്റിവിറ്റി ചെയ്യുന്നവർ മാത്രം ഇത് കണ്ടാൽ മതിയാകും. റെസിസ്റ്റിവിറ്റി, അപ്പോൾ ഇതിൽ ഈ ആർ എന്ന് പറയുന്നത് നമ്മൾ ഓംസ് ലോ മെത്തേഡിൽ കണ്ടുകഴിഞ്ഞു. എ എന്ന് പറയുന്നത് പയ്യാർ സ്ക്വയറിൽ, പൈ അറിയാം നമ്മുടെ പൈയുടെ വാല്യൂ, ആർ എന്ന് പറയുന്നത് ഈ വയറിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് കാണുന്നതിന് പകരം നമ്മൾ ഡയാമീറ്റർ സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് കണ്ടതിന് ശേഷം അതിൻ്റെ ഹാഫ് കണ്ടുപിടിക്കുന്നു. കയ്യിലുള്ള സ്കെയിൽ ഉപയോഗിച്ച് ഈ വയറിൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇവിടെ ആറിൻ്റെ വാല്യൂ, അതായത് അത് 1 ohm ആണെന്ന് കരുതുക. ഓരോരുത്തർക്കും കിട്ടുന്നതാണ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ എനിക്ക് കിട്ടിയത് 1 ohm എന്ന് ഞാൻ എഴുതി. ഇനി എന്ത് വേണം? ആ സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് വയറിൻ്റെ ഡയാമീറ്റർ ഒന്ന് കണ്ടുപിടിക്കാം. സ്ക്രൂ ഗേജ് ചെയ്യാൻ തുടങ്ങാം. ഏത് സ്ക്രൂ ഗേജ്, ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും നമുക്ക് സ്ക്രൂ ഗേജിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് മോഡ് ഫോർ 6 rotation 6 mm എങ്ങനെയാണ് കിട്ടിയത് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. എല്ലാം നേരത്തെ സ്ക്രൂ ഗേജിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിച്ച് ഓഫ് ദി സ്ക്രൂ 6x6 1 mm. നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദി ഹെഡ് സ്കെയിൽ, ഹെഡ് സ്കെയിൽ നമ്പർ ഓഫ് ഡിവിഷൻസ് 100. ലീസ്റ്റ് കൗണ്ട് P/N 1/100 0.01 mm. ഇത്രയും കാര്യങ്ങൾ സ്ക്രൂ ഗേജിന് കോമൺ ആണ്. ഇനി ഇവിടെ 0 coincidence ഓഫ് ദി സ്ക്രൂ ഗേജ്, നിങ്ങൾ 0 coincidence നോക്കിക്കോളൂ. ഇതിങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ PSR 0 HSR 0 ഒരുപോലെയാണ് നിൽക്കുന്നതെങ്കിൽ 0 coincidence 0 correction ഇല്ല എന്ന് പറയാം. പക്ഷേ ഇവിടെ PSR 0 നിൽക്കുന്നത് ഇവിടെയാണ് അല്ലേ. HSR 0 നിൽക്കുന്നതോ ഇതാ ഇവിടെയുമാണ്. അപ്പോൾ 0 coincidence ഇവിടെ എത്രയാണ്? HSR ഇവിടുത്തെ ലൈൻ, HSR ലൈൻ PSR കൂട്ടിമുട്ടുന്ന കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻ്റ് നോക്കുക. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇത് 8 എന്നാണ്. ഇവിടെ HSR 8th ലൈനിലാണ് അത് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് 0 coincidence എന്തെഴുതാം കുട്ടികൾ? 0 coincidence ഇവിടെ 8. അപ്പോൾ 0 correctionോ -8. 0 coincidence 8, 0 correction അത് 100 ആവാൻ എന്താണ് എളുപ്പം എന്നുള്ളതാണ് 0 correctionൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിനെ അങ്ങ് കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ്? അപ്പോൾ 0 correction കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? ഇനി ഈ വയറിനെ ഇതിൻ്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് റീഡിങ്സ് എടുക്കാൻ തുടങ്ങാം. ഈ വയറ് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യിച്ചിട്ടുണ്ട്. PSR റീഡിംഗ് നിങ്ങൾ നോക്കിക്കോളൂ. PSR റീഡിംഗ് എന്താണ് കാണുന്നത്? 0 തന്നെയാണ് കാണുന്നത്. ഇതിൻ്റെ HSR റീഡിംഗ് കാണുന്നത് നോക്കിക്കോളൂ.
60 or a division in good, Mulek Gairnilkuno, 0 in the barren horizontal line, Utinakuna, 61 nana. Alle. Upon Ethrean reading, HSR in the barren reading, 61 nana. Adamaka, e call of the ledam, PSR in the barren other, Ivida 0 yum, HSR call of the lendedanum, 61 filiana. Call of the ball of the neana. Pivida 0. 61 8. This is the same thing. This is the same thing. Repeat the same thing. This is 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 the same thing. That's the same thing. This is PSR. This is 0. HSR. HSR is 63. HSR is 63. PSR is 0. This is 6 times. Reading repeat. I am going to position my tea vetcher, Murgi and Nora Puerta and I a tick sound on the one. Depending on the reading of Noki Golu, the evident PSR 0 than Nana Pashi HSR and the Varena Trailan on the Kanada, E horizontal lineum, E HSR reading a trailan upon the Kanada, 60 in Lukun. Alle, a powder number 0, 60 and the Anganan is 5 times repeat Shadu, observed HSR ready in the end. Zero correction in the Varena minus 8 and a pay call at the Oro and the Nodum goody. Minus 8 add jayadu. And the barna 8 subtract jayadu. E column fill jayadu. And then E column fill jayadu. And the calculation of Kanyamatia screw gauge in the video will paranet and other one done in the repeat of the parayatha. And the tidalang would add jayadu. 5 gonda divide jayadu. And keep a mean diameter gitty 0.534 millimeter in the gitty. If you put the diameter in the parayatha, triana 0.534 millimeter. In the other 2 gonda divide jayimbo, namaka radius gittum. Our radius and resistivity can I substitute. Ini resistivity can resistivity equation in the vary another rho equal to RA by L RA by L. Ini equation substitute R resistance of wire 1 ohm. Kodukana ohms law method in a kitty diameter, if screw gauge ubayogichu kandathu diameter, adinte half edukkumbol radius, adayathu 0.267 millimeter, meter like convert cheyan vendi 10 raised to minus 3 kondu multiply cheyunu, millimeter na meter like maatan 1000 kondu divide cheyunu ennu parna 10 raised to minus 3 kondu multiply cheythu meter il ezhuthi. Ini ee wire inde length scale ubayogichu kandupidi wire voltmeter connect cheyidathaanallo adu onnu eduthu kai kondu ingane table inde porathu vechu onnu valichu neetanam korchu valavokke undagum angane valavella nivirthiyadhine shesham scale il vechu idu pole idinte length measure cheyidedukanam enikku ippol ivide kittiyittullathu da 14 cm aanu scale nammada cm aanu adu appo 14 cm na meter like maatumbol 10 raised to minus 2 meter ennaagunu appo ivide ini rho equal to r by l ile r ne 1 koduthu a ennu parayunnathu pi r square appo pi ki 3.14 into radius ennu parayunnathu 0.27 into 10 raised to minus 3 ee 10 raised to minus 3 marannu povarudhu adinum square undu pi r square le r square adakka kuttikalkku eppozhum pattunna abadhamaanu r ne square adu marakkarudhu by L in the varayana 14 into 10 raised to minus 2. Appa ivide ee 10 inde power onnu ningal orikkalum calculator il cheyyerudu adakka ningal sadharana pole ningal adu calculation manakanakkayittu thanne cheyyanam karanam 10 raised to minus 3 square nu parayunnathu 3 into 2 10 raised to minus 6 alle appa ivide minus 2 appa ee minus 6 minus 2 kuda cancel cheyyumbom ivide endu varum 10 raised to minus 4 varum adu avada maati vekkuka. Pinna vakula calculation 1 into 3.14 into 0.27 square by 14. Atrayim cheyiga. And the term, Iparna the language calculator calculation cheyida
range kittunathu 0.016 into nerthe 10 inde power avada maati vechirunnallo 10 raised to minus 4 maati vechirunnu ohm meter ennu parayunnathu resistivity ide unit aanu adum eppozhum confusion varuna or unit aanu ohm meter inverse okke ezhudum ohm meter aanu ini njan ee 10 raised to minus 4 ine resistivity eppozhum 10 raised to minus 6 inde order laanu ezhudaarullathu adu kondu minus 4 ne minus 6 inde order like maatumbol ivide 0.016 ennullathu endayittu maarum 1.6 varum appo 1.6 into 10 raised to minus 6 ohm meter ennoru standard formula ezhudi ithra aayalum madi answer athra aayalum madi naan ingane formula ekku onnu maati ezhudi enne ullu ithrayaanu resistivity calculation ennu parayunnathu appo resistivity aim chodichu kazhinjal ഇത്രയും കാൽക്കുലേഷൻ റോ ഈക്വൽ ടു RA/L തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നതിനു മുമ്പ് ഓംസ് ലോയുടെ ആദ്യത്തെ പാർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ആ വീഡിയോയും സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് റേഡിയസ് കണ്ടുപിടിക്കുന്ന മെത്തേഡും പഠിക്കണം അതിനുശേഷം മാത്രം ഈ വീഡിയോ കണ്ട് ഈ കാൽക്കുലേഷൻ പഠിക്കുക അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ അപ്ലൈ ചെയ്യാനും പറ്റില്ല ഒരിക്കലും ഈ R കാണാതെ നിങ്ങൾക്ക് റെസിസ്റ്റിവിറ്റി കാണാൻ ചോദിക്കില്ല അപ്പോൾ സ്ക്രൂ ഗേജും ചെയ്യണം ഇതിൽ ഓംസ് ലോയും ചെയ്യണം എന്നിട്ടാണ് റെസിസ്റ്റിവിറ്റി കാണുന്നത് ഇതിൽ ഈ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് ചെയ്യാനായിട്ട് 10 ന്റെ പവർ എപ്പോഴും പറയുന്നത് പോലെ കാൽക്കുലേറ്ററിൽ ചെയ്യേണ്ട നിങ്ങൾ മനക്കണക്കായിട്ട് ചെയ്യണം ബാക്കിയുള്ള കാൽക്കുലേഷൻ കാൽക്കുലേറ്ററിൽ ചെയ്യുക എന്നിട്ട് യൂണിറ്റും ഓർത്തെടുത്ത് എഴുതാൻ പഠിക്കുക ഓക്കെ താങ്ക് യു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഓക്കെ